ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പലായിട്ടുള്ള ടൈറ്റാനിക് നിർമ്മിച്ച ഹെർലൻ ആൻഡ് വൂൾഫ് പാപ്പർ നടപടികൾക്കുള്ള അപേക്ഷ സമർപ്പിച്ചു. കമ്പനി വിൽക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതിനാലാണ് പാപ്പർ നടപടിയിലേക്ക് നീങ്ങുന്നത്. നോർവീജിയൻ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ ഉടമസ്ഥതയിലാണ് ഹെർലൻ ആൻഡ് വൂൾഫ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 1861 പ്രവർത്തനം ആരംഭിച്ച ഈ കമ്പനിയില് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 30,000 പരം ജീവനക്കാരുണ്ടായിരുന്നു. അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തി. വടക്കൻ അയർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഷിപ്പ്യാർഡിലെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് ഇപ്പൊ ജീവനക്കാർ. ജീവനക്കാരുടെ തൊഴിലുകൾ പ്രതിസന്ധിയിലാണെങ്കിലും ഷിപ്പ്യാർഡ് അടച്ചുകൂട്ടാൻ സാധ്യതയൊന്നുമില്ല. ഇന്ന് 130 ഫുൾ ടൈം ജീവനക്കാരും നിരവധി കരാർ ജീവനക്കാരുമാണ് കമ്പനിക്കുള്ളത്. പ്രധാനമായിട്ടും ഊർജ മറൈൻ എഞ്ചിനീയറിംഗ് പദ്ധതികളിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഷിപ്പ്യാർഡിലെ ഒരു ഭാഗത്ത് ടൈറ്റാനിക്കിന് വേണ്ടി മാറ്റിവെച്ച മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ടൈറ്റാനിക് ഡിസൈൻ ചെയ്ത കെട്ടിടത്തിൽ അടുത്തിടെ 4-സ്റ്റാർ ഹോട്ടൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ആഡംബര കപ്പൽ എന്ന പേരില് 1912 നീറ്റിരിഞ്ഞ ടൈറ്റാനിക് കന്നി യാത്രയിൽ തന്നെ തകർന്നപ്പോൾ 1500 പരം പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 1975 മുതൽ 89 വരെയുള്ള കാലയളവിൽ ഹെർലൻ ആൻഡ് വൂൾഫ് സർക്കാർ ഉടമസ്ഥതയിലായിരുന്നു.